നവംബർ ഇരുപത്തിയാറ് ഇന്ന് തിരുസഭ മാതാവ് മോറിസിലെ വിശുദ്ധ ലിയോണാഡിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഒരു കപ്പലിലെ കപ്പിത്താനായിരുന്നു വിശുദ്ധ ലിയോണാഡിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കുടുംബമാകട്ടെ ഇറ്റലിയിലെ വടക്കു പടിഞ്ഞാറൻ തുറമുഖ പ്രദേശമായ മോറിസിലാണ് വസിച്ചിരുന്നത് തൻ്റെ അമ്മാവനായ എഗോസ്റ്റിനോയുടെ കൂടെ താമസിക്കുന്നതിനായി ലിയോണാഡ് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ റോമിലേക്ക് പോയി അവിടെ റോമൻ കോളേജിൽ ചേർന്ന് പഠനം ആരംഭിച്ചു പഠനത്തിൽ മെടുക്കനായിരുന്ന വിശുദ്ധ ലിയോണാഡിനെ മരുന്നുകൾ കൊണ്ടുവരുന്നതിനായി അവർ നിയോഗിച്ചു പക്ഷേ തൻ്റെ അമ്മാവൻ്റെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വിശുദ്ധൻ ഫ്രിയാർസ് മൈനർ സഭയിൽ ചേർന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ മഹാനായ സുവിശേഷകൻ സുവിശേഷകനെന്ന് വിശുദ്ധ അൽഫോൺസസ് ലിഗോറിയാൽ വിളിക്കപ്പെട്ട ഫ്രാൻസിസ്കൻ സഭാംഗമായ വിശുദ്ധ ലിയോണാഡ് ചൈനയിൽ സുവിശേഷ വേലയ്ക്കായി പോയ ഒരാളാണ് അദ്ദേഹം ആ ഉദ്യമത്തിൽ കാര്യമായി വിജയിച്ചില്ലെങ്കിലും മറ്റു പല മേഖലകളിലും വളരെയേറെ വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തി പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിന് ക്ഷയം ബാധിക്കുകയും വിശ്രമ ജീവിതത്തിനായി അദ്ദേഹത്തെ തൻ്റെ ജന്മദേശത്തേക്ക് തിരികെ അയക്കുകയും ചെയ്തു എന്നാൽ താൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തൻ്റെ ജീവിതകാലം മുഴുവനും സുവിശേഷ പ്രഘോഷണത്തിനും പാപികളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുമായി സമർപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു പിന്നീട് നാൽപ്പത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ഇറ്റലി മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത തൻ്റെ സുവിശേഷ വേലകളും ധ്യാനങ്ങളും ഇടവക ദൗത്യങ്ങളും തുടങ്ങുന്നതിനായി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു തൻ്റെ ദൗത്യങ്ങളിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ദിവസങ്ങളോളമേ ചിലപ്പോൾ അതിലധികമോ ആഴ്ചകൾ കുമ്പസാരിപ്പിക്കുന്നതിന് മാത്രമായി അദ്ദേഹം ചിലവിട്ടിരുന്നു ഞങ്ങളുടെ ദൗത്യത്തിൻ്റെ ശരിയായതും ഏറ്റവും നല്ലതുമായ ഫലങ്ങൾ ആ ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രമാത്രം നന്മ ആ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി തൻ്റെ സുവിശേഷ വേലകൾ മൂലമുണ്ടായ മതാവേശം തുടർന്നു കൊണ്ടു അദ്ദേഹം അതിനു മുമ്പ് അത്രയധികം പ്രചാരത്തിലില്ലാതിരുന്ന കുരിശിന്റെ വഴിക്ക് നല്ല പ്രചാരം കൊടുത്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അദ്ദേഹം വളരെയേറെ സുവിശേഷ പ്രഘോഷണങ്ങളും നടത്തിയിരുന്നു ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ സമയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് മുതൽ അദ്ദേഹം റിറ്റിറോസ് ധ്യാന വസതികൾ ഉപയോഗിക്കുന്നത് പതിവാക്കി മാറ്റി ഇറ്റലിയുടനീളം ഇത്തരം ധ്യാന വസതികൾ പണികഴിപ്പിക്കുന്നതിന് ഇദ്ദേഹം വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ലിയോണാഡിനെ